തന്റെ തന്റെ തറവാട് വീട്ടിലേക്ക് താമസം മാറിയപ്പോ ഓരോ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് അലിയാരെ തങ്ങൾ അതാ തന്റെ തറവാട്ട് വീട്ടിലേക്ക് പോയിട്ട് ഫാത്തിമയുടെ മുഖം കാണുമ്പോ അലിയാരെ തങ്ങൾക്ക് മനസ്സിലാകും, എന്റെ പ്രിയപ്പെട്ടവളിന്ന് ഒരുപാട് ഒരുപാട് പണിയെടുത്ത് തളർന്ന് അവശയായി കിടക്കുകയാണല്ലോ. എന്നാകെ അലിയാരെ തങ്ങൾക്ക് ഒരൊറ്റൊരു നോട്ടം കൊണ്ട് മനസ്സിലാകും, അലിയാരെ തങ്ങൾ അതാ തന്റെ പ്രിയതമയുടെ ചാരത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും യാ ഫാത്തിമ, ഫാത്തിമ മോളെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കൈയൊന്നിങ്ങനെ പിടിക്കും. കൈ പിടിച്ചിട്ട് ദാക്കെ തന്റെ കൈപ്പത്തിയുടെ അടിയിലേക്ക് തന്റെ വലത് കൈയുണ്ടെന്ന് ഇങ്ങനെ ഒരസി നോക്കുമ്പോ ആ കൈയിന്റെ ഉള്ളിൽ കാടുന്ന തയമ്പിച്ച പാടുകൊണ്ട് ഫാത്തിമ ബീവിയോട് അലിയാര് തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല ഫാത്തിമ, നീ വല്ലാതെ വിഷമിച്ചു പോയി മോളെ. ഫാത്തിമ, നിനക്ക് ഇവിടെ ഒരുപാട് വലിയ പണിയാണല്ലേ മോളെ. ഫാത്തിമ, നീയാകെ വിഷമിച്ചു പോയല്ലേ. ഫാത്തിമ, ഇവിടെയുള്ള 12 ആൾക്കുള്ള ഭക്ഷണം മാസം കല്ലിലിട്ട് ആട്ടിക്കൊണ്ട് നിന്റെ കയ്യാകെ പൊട്ടി നീ വിഷമിച്ചു പോയല്ലേ. ഫാത്തിമ, ആ ഒരു ചോദ്യം മതി എന്റെ പ്രിയപ്പെട്ട, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ഒരു ചോദ്യം മതി മക്കളെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സകലമാന വിഷമങ്ങളും മാറ്റിവെക്കാൻ, നിന്റെ ഭാര്യയുടെ എല്ലാ വിഷമങ്ങളും മാറ്റിവെക്കാൻ, യാതനകളും വേദനകളും പരിതാപനകളും അവളുടെ പരിഭവങ്ങളും എല്ലാം മാറ്റിവെക്കാൻ അവളുടെ കൈയൊന്ന് പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലയോ പ്രിയതമ, നീ വല്ലാതെ വിഷമിച്ചു പോയല്ലടി എന്ന് ഒരൊറ്റൊരു വാക്കു മതി, ആ വാക്കിലൂടെയുള്ള സ്നേഹം മതി. ഫാത്തിമ ബീവി പറഞ്ഞില്ലേ, ഫാത്തിമ ബീവി പറഞ്ഞു, ഇല്ല തങ്ങളെ, എനിക്കിതൊന്നും ഒരു വിഷമമേ അല്ല തങ്ങളെ. വാക്കിലൂടെയാണ് സ്നേഹം കൊടുക്കേണ്ടത്. ഇരിക്കട്ടെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മുടെ വിഷയം ഒരുപാട് ബാക്കി കിടക്കുകയാണ്. പിന്നെയോ റഹ്മത്ത് കൊടുക്കേണ്ടത്, അത് പെണ്ണ് കൊടുക്കേണ്ടതാ. റഹ്മത്ത്, റഹ്മത്ത് എങ്ങനെയാ കൊടുക്കേണ്ടത് അറിയില്ല. റഹ്മത്ത് കൊടുക്കേണ്ടത് ഭക്ഷണത്തിലൂടെയാണ്. റഹ്മത്ത് കൊടുക്കേണ്ടത് ഭക്ഷണത്തിലൂടെയാണ്. ഭർത്താവിന് ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഉണ്ടായി കൊടുക്കണം. ഭക്ഷണം കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കൊടുക്കണം. ഭക്ഷണം കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം. കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട് ഭക്ഷണത്തിന്, ഭക്ഷണത്തിന് കുറച്ച് മര്യാദകളുണ്ട്. ഓ കാക്ക ഇപ്പം വരുവാനുള്ള സമയമായിരിക്കും. കാക്കാക്ക് ചപ്പാത്തി വേറെമാണ്, ഉപ്പില്ലാത്ത വേറെമാണ്, ഉപ്പുള്ള വേറെമാണ്, മറ്റ് ഇതെല്ലാം കൂടെ സ്വീപ്പാന്നെല്ലാം പഠിച്ചോ. മറ്റ് ചപ്പാത്തി അതിലെന്തില്ല, റഹ്മത്തില്ല. ഭക്ഷണത്തിലൂടെയാണ് പെണ്ണിന്റെ റഹ്മത്ത് പ്രകടമാകേണ്ടത്. ഭക്ഷണം ഇഷ്ടപ്പെട്ട് കൊടുക്കണം. ഉസ്താദെ, മക്കള് ഭക്ഷണം കഴിക്കുന്നില്ല. ഞാനുണ്ടാക്കിയ ഭക്ഷണം എന്റെ കെട്ടിയോ, എനിക്ക് പിടിക്കുന്നില്ല. എന്താ പിടിക്കാത്ത അറിയങ്ങള്? മനസ്സറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കണം. ഏയ്, കയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കരുത്. മനസ്സ് ഇഷ്ടപ്പെട്ട് ഭക്ഷണം കൊടുക്കണം. മനസ്സറിഞ്ഞ് ഭക്ഷണം കൊടുക്കണം. പിന്നെ എങ്ങനെ കൊടുക്കണം എന്നറിയോ? സ്വന്തം കൈ കൊണ്ട് തന്നെ കൊടുക്കണം. അത് അടതുണ്ടാക്കി വെച്ചു മാണേ പോയി കഴിച്ചോളി, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതിലൂടെ റഹ്മത്ത് പോവില്ല, റഹ്മത്ത് കിട്ടൂല. ആടാതണ്ടാച്ചയ്ക്കും ആണെ പോയി കഴിച്ചോളി, പറ്റൂല, ഒരിക്കലും പറ്റൂല. അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. എന്നല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ നിസ്കരിക്കട്ടെ, മോളെ ഇനി അതൊന്ന് എടുത്തു കൊടുക്ക്, പറ്റൂല. പെൺകുട്ടിയൊക്കെയുള്ള സമാധാനമായി, മുല്ലാറ വയറുകൾ കേട്ട്. ഇത് ഉമ്മ നിസ്കരിക്കാൻ കാര്യം, ഉള്ള പണി ഫുള്ള് എനക്കാണ്. ഉപ്പ വന്നാ ചോറെടുത്തു കൊടുക്കണം, ചപ്പാത്തി എടുത്തു കൊടുക്കണം. ഭർത്താവിന് ഭക്ഷണം കൊടുക്കേണ്ടത് ഭാര്യ തന്നെയാണ്.
അതാണ് നമ്മുടെ ചരിത്രം. ഞാൻ ഇതാ പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഖദീജ ബീവി മലമുകളിലേക്ക് കയറി വരുന്നത് 9.5 kilometer ആണ്. ഹംബലി മദ്ഹബിന്റെ ചരിത്രത്തിലാണ്, ഹംബലി മദ്ഹബിന്റെ പണ്ഡിതന്മാരാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലെ വ്യക്തികളുടെ ചരിത്രം പറയുന്നത് ഹംബലി മദ്ഹബിന്റെ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ പറ്റും. ഏകദേശം ഖദീജ ബിയുടെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ ധ്യാനത്തിലിരിക്കുന്ന അങ്ങ് പ്രകാശഗിരിയുടെ ഉച്ചിയിലേക്ക് എത്തുമ്പോ 9.5 kilometer ദൂരമാണ്. 9.5 kilometer ദൂരം. ഇന്ന് സൗദി എന്ന് 9.5 kilometer എന്ന് പറഞ്ഞ ഒരു ദൂരമല്ല. സൗദിയെ പോയിക്കോൾക്ക് അറിയാം, ഇന്ന് 9.5 kilometer എന്ന് പറയുന്നൊരു ദൂരമല്ല. ഇന്നിപ്പം സൗദിക്കാർ പറയും ഞാൻ പോയിട്ട് വരടോ എടാ, ഒരു 50 kilometer അപ്പുറത്തേക്ക്. അങ്ങനല്ലേ, ഇവിടെ ആരും ഗൾഫ് പോകില്ലേ. ഇന്നൊരു 50 kilometer അപ്പുറത്തേക്ക് പോകുന്നതിന് പറയും ഞാൻ പോയിട്ട് വരട്ടോ. അത്രക്കും പോയിട്ട് സ്പീഡാണ് ജേണി, ഇസ് വെരി സ്പീഡ് ജേണി, വളരെ സ്പീഡാണ്. എന്നാൽ അന്നിങ്ങനെയല്ല, മുള്ളുകളും കല്ലുകളും പർവ്വതങ്ങളും താണ്ടിയുള്ള 9.5 kilometer നടക്കണം ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്ന് റസൂലുള്ള ധ്യാനത്തിലിരിക്കുന്ന അങ്ങ് പ്രകാശഗിരിയുടെ ഉച്ചയിലുള്ള ഹിറാ ഗുഹയിലേക്ക്. അപ്പൊ അതാ എത്രാമത്തെ വയസ്സിലാന്നും കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരൊന്ന് കേൾക്കണേ. അന്ന് ഖദീജ ബീവിക്ക് വയസ്സ് 55. 55-ാമത്തെ വയസ്സിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഉസാമത്ത് ബിൻ സയ്ദ് എന്ന് പറയുന്ന റസൂലുള്ളാന്റെ വളർത്തു പുത്രന്റെ മകനുണ്ട്. ഉസാമത്ത് ബിൻ സയ്ദ് ഉസാമ റളിയല്ലാഹു അൻഹു ഖദീജ ബീവിയോട് ചോദിക്കുന്നുണ്ട്, യാ ഉമ്മീ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ ബീവിയെ, അങ്ങ് ഈ വാർദ്ധക്യ സമയത്ത് എന്തിനാണ് ആ പർവ്വത നിരകൾ താണ്ടിയിട്ട് അങ്ങ് പോകുന്നത്? ഈ ഭക്ഷണം ഞാൻ അങ്ങ് കൊണ്ട് കൊടുത്താൽ പോരെ എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ഖദീജന്റെ മറുപടി, എന്റെ പെങ്ങളെ, അതാ രണ്ട് കണ്ടമപ്പുറത്ത് നിന്റെ ഭർത്താവ് തേങ്ങ പറപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടത്തേക്കൊരു വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ നീ മറ്റൊരാളെ വക്കാലത്താക്കുന്ന പെണ്ണിനോട്, ഭർത്താവിന്റെ ആവശ്യാനുസൃതം ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ മടിയുള്ള പെണ്ണിനോട് ഖദീജ ബീവിയുടെ വാക്ക് കേൾക്കണം. മോളെ, എന്റെ ഭർത്താവ് അങ്ങ് 9.5 kilometer കുന്നുകളും പർവ്വതങ്ങളും താണ്ടി അങ്ങ് ആ പ്രകാശഗിരിയുടെ ഉച്ചിയിലാണ് ഇരിക്കുന്നതെങ്കിലും എന്റെ കൈകൊണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഇഷ്ടം. ഹാദാ റഹ്മത്തും മിന്നീ, ഇതെന്റെ റഹ്മത്താണ്, എന്റെ ഭർത്താവിനുള്ള റഹ്മത്താണ്. ഇരിക്കട്ടെ, ഞാനിതാ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അതാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, അങ്ങനത്തെ ഖദീജ കടന്നു വരുന്നുണ്ട്. നബിയേ, ഖദീജയോട് പടച്ച റബ്ബൊരു സലാം പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഏത് പെണ്ണിനാ കൂട്ടരെ അതിനുള്ള ഭാഗ്യം കിട്ടിയത്? ആ ഭാഗ്യം കിട്ടാനുള്ള കാരണമാ പറഞ്ഞു വന്നത്? റസൂലുള്ളാൻ അപ്പടി അനുസരിച്ചു പോയി. അതുകൊണ്ട് അള്ളാന്റെ സലാം നിങ്ങൾ പറയണേ. അള്ളാഹു സലാം പറഞ്ഞതല്ലേ, ഇനി ഞാനായിട്ട് എന്തിനാണ്? വമിന്നീ അസ്സലാം, എന്റെ ഒരു സലാം കൂടി നിങ്ങൾ നിങ്ങളുടെ ബീവിയോട് പറഞ്ഞേക്കണേ തീർന്നില്ല. വബശ്ശിർഹാ ബിബൈതിം ഫിൽ ജന്നാ, നിങ്ങള് നിങ്ങളുടെ പ്രിയപ്പെട്ട ബീവി ഖദീജ ബീവിയോടൊരു സന്തോഷ വാർത്ത അറിയിക്കണം. നാളെ സ്വർഗത്തിൽ മഹദിക്കു വേണ്ടി ഒരു വീട്, ഒരു കൊട്ടാരം പണിതു വെച്ചിട്ടുണ്ട്. ഒരു കൊട്ടാരം പണിതു വെച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കണേ കൂട്ടരെ. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു മഹദിയോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ തൗഫീക് തരട്ടെ.